വേൾഡ് കപ്പ് കിട്ടിയ ഒരു പ്ലെയറിന് ബാലൻഡിയോറ് കിട്ടണമെന്നില്ല, ബാലൻഡിയോറ് കിട്ടിയ ഒരു പ്ലെയറിന് വേൾഡ് കപ്പും കിട്ടണമെന്നില്ല, ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പും ബാലൻഡിയോറും കിട്ടിയ ഒരു പ്ലെയറിന് യു സി എല്ലും കിട്ടണമെന്നില്ല. പക്ഷേ ഇതെല്ലാം നേടിയ ഒരു കളിക്കാരനുണ്ടായിരുന്നു ഫുട്ബോളിൽ, ഒരുപാട് ആരാധകനുള്ള കളിക്കാരൻ. എന്നാൽ ഒരുപാട് നൊമ്പരങ്ങളും ബാക്കിയാക്കി കളം വിട്ട ആദവാക്കിനും അയാൾ തന്നെയായിരുന്നു റിക്കാർഡോ ഇസെക്സൻ ഡോസ് സാന്റോസ് എന്ന ബ്രസീലുകാരുടെ സ്വന്തം കക്ക. 1982 ഏപ്രിൽ 22 കക്ക ജനിക്കുന്നത്. ഫിനാൻഷ്യലി നല്ല ഒരു കുടുംബമായിരുന്നു കക്കയുടേത്. യങ്ങർ ബ്രദറായ ഡിഗാവോ റിക്കാർഡോയെ കക്ക എന്ന് വിളിച്ചു. പിന്നീട് ലോക ജനതയും അത് ചേർത്ത് വിളിക്കാൻ തുടങ്ങി. കക്ക കരിയർ ആരംഭിക്കുന്നത് സാവോപോളയിൽ വെച്ചാണ്. അവിടെ നിന്ന് സാവോപോളയുടെ സീനിയർ ടീമിലേക്ക്. അവിടുത്തെ മിന്നും പ്രകടനം കണ്ട് യൂറോപ്യൻ വമ്പന്മാർ കക്കയെ നോട്ടമിട്ടു. ഒടുവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ എസി മിലാൻ 8.5 മില്യൺ യൂറോക്ക് കക്കയെ സ്വന്തമാക്കുന്നു. അവിടെ നിന്ന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന പൊസിഷനിൽ കക്ക കളം നിറയുന്നു. പല വമ്പൻ ഡിഫൻഡർമാരും കക്കയുടെ മുന്നിൽ മുട്ടുകുത്തുന്നു. കക്ക മറ്റുള്ള കളിക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു കളിക്കാരനായിരുന്നു. ഫോർ ഹിസ് ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസസ്, ഡിഫൻസിനെ കീറി മുറിച്ചുള്ള പാസുകൾ കൊണ്ട്, ഫോർ എ ബീയിങ് ക്യുക്ക് സ്ട്രോങ് എജൈൽ ആൻഡ് ഹാർഡ് വർക്കിംഗ്, വേഗതയും കരുത്തും ഹാർഡ് വർക്കിംഗ് കൊണ്ട്, ഫോർ ഹിസ് എബിലിറ്റി ടു ഡ്രിബിൾ പാസ്റ്റ് ഡിഫൻഡേഴ്സ്, ഡിഫൻസിനെ മറികടന്ന് ഡ്രിബിൾ ചെയ്ത് പോവാനുള്ള എബിലിറ്റി കൊണ്ട്, ഫോർ എ ബീങ് എ ക്രിയേറ്റീവ് ടീം പ്ലെയർ വിത്ത് എ ഗ്രേറ്റ് ഫേസ്, ഗുഡ് ഫീറ്റ് ആൻഡ് എക്സലന്റ് ബാലൻസ്. നല്ല ബോഡി ബാലൻസിങ്ങും ഫീറ്റുമുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറായും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു കക്ക. ഇറ്റാലിയൻ സിരിയയും ക്ലബ്ബ് വേൾഡ് കപ്പും യുഎഫ്എ സൂപ്പർ കപ്പും കക്കയുടെ സാന്നിധ്യത്തിൽ മിലാൻ കരസ്ഥമാക്കി. ഒടുവിൽ 2007 യുഎഫ്എ ചാമ്പ്യൻസ് ലീഗും കക്ക മിലാനിലേക്ക് എത്തിച്ചു. ആ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററും കക്കയായിരുന്നു. എതിരാളികൾക്കൊരു പിടിയും തരാതെ ആ കാനറി പക്ഷി കുതിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ നേട്ടവും അയാൾ കരസ്ഥമാക്കി. 2007 ഇന്ന് ഫുട്ബോൾ രാജാക്കന്മാരായ മെസ്സിയെയും റൊണാൾഡോയെയും മറികടന്നുകൊണ്ട് അയാൾ ബാലൻഡിയോർ എന്ന നേട്ടം സ്വന്തമാക്കി. സിദാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹീസ് എ റെയർ പീസ് ഓഫ് ടാലന്റ്. പിർലോ ഒരിക്കൽ പറയുകയുണ്ടായി, കഴിഞ്ഞ 2-3 വർഷങ്ങളായി അയാൾ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. There was a point when team just had no idea how to stop him. പിർലോ തുടരുകയാണ്, അയാളെ എങ്ങനെ തടുക്കണമെന്ന് പോലും എതിരാളികൾക്കറിയില്ലായിരുന്നു. ഈ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ഗോളായിരുന്നു എ സി മിലാൻ വേഴ്സസ് ഫെനർബാഹി മത്സരത്തിൽ കക്ക നേടിയത്. ഒരുപക്ഷെ മധ്യനിരയിൽ നിന്ന് കക്ക പന്തെടുക്കുന്നതേ ഫെനർബാഹിയുടെ കളിക്കാർ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. കാരണം അത്രയും വേഗതയും ടെക്നിക്കൽ സ്കില്ലുമുള്ള ഒരു മെജീഷ്യനായിരുന്നു കക്ക. 2002 വേൾഡ് കപ്പ് ബ്രസീൽ നേടുന്നതോടെ കക്ക ഒരു വേൾഡ് ചാമ്പ്യനായി മാറി. അങ്ങനെ മിലാനിൽ നിന്ന് എല്ലാം നേടിയ കക്ക 67 മില്യൺ യൂറോ എന്ന വമ്പൻ തുകക്ക് സ്പാനിഷ് വമ്പന്മാരായ റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നു. കഥയുടെ ദിശ മാറുകയാണ്. ലോകം കാൽക്കീലാക്കിയ യൂറോപ്യൻ കാൽപ്പനികത അടക്കി ഭരിച്ച കായിക ലോകത്തിന്റെ സ്നേഹചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ കക്ക എന്ന ഐതിഹാസിക ചരിത്രം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെ പറഞ്ഞ കക്കയെക്കുറിച്ചല്ല ഇനി പറയാൻ പോകുന്നത്. വേദനയോടെയാണെങ്കിലും 12 വർഷം മുമ്പ് ഫുട്ബോൾ ലോകവും ഇത് തിരിച്ചറിഞ്ഞതാണ്. 2009 റയലിന്റെ വെള്ള ജേഴ്സി കക്കയെ അണിയുന്നു. പച്ചപ്പുല്ലിനു മീതെ വട്ടമിട്ട് പറക്കുന്ന ആ കാനറി പക്ഷിയുടെ പിന്നാലെ പരിക്കുകൾ പിന്തുടരുന്നു. അതയാളുടെ കാലുകളെ തളർത്തി. ഒരു കൗതുകത്തോടെ ഫുട്ബോൾ ലോകവും അത് നോക്കി നിന്നു. ഏകദേശം 8 മാസത്തോളം പരിക്കിൻ്റെ പിടിയിലകപ്പെട്ടു കക്ക പുറത്തുനിന്നു. ആ കാലയളവിൽ റയലിൽ വന്ന ചില മാറ്റങ്ങളാണ് കക്കയുടെ കരിയറിനെ നിഗൂഢതയിലേക്ക് കൊണ്ടുപോയത്. പെലഗ്രീനിക്ക് പകരം ജോസെ മൗറീഞ്ഞോ റയലിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നു. പിന്നീട് മെസ്യൂട്ടോസിൽ കടന്നു വരുന്നു. ഉസ്ലിന്റെ മികച്ച ഫോം മൗറീഞ്ഞോയുടെ ടീമിലെ പ്ലേമേക്കറായി അയാളെ നിയമിക്കുന്നു. ഇത് പരിക്കിൽ നിന്ന് തിരിച്ചു വന്ന കക്കയെ മൈതാനത്തിന് പുറത്തിരുത്താൻ മൗറീഞ്ഞോ നിർബന്ധിതനാകുന്നു. അങ്ങനെ കക്കയുടെ സ്ഥാനം വെള്ളവരക്ക് പുറത്താകുന്നു. കക്ക എന്ന പൂവിന്റെ ഇതളുകൾ മെല്ലെ വാടാൻ തുടങ്ങുന്നു. കിട്ടിയ അവസരങ്ങളെല്ലാം മുതലെടുക്കാൻ ആ ബ്രസീലുകാരന് കഴിയാതെ പോകുന്നു. അതിനാൽ കക്കയെ വിൽക്കാൻ റിയൽ മാഡ്രിഡ് പദ്ധതിയിടുന്നു. ഒടുവിൽ അയാൾ റയലിൽ നിന്ന് പടിയിറങ്ങുന്നു. പക്ഷേ കഥ എവിടെയും അവസാനിക്കുന്നില്ല. റയൽ വിട്ട കക്കക്ക് കുറേ ഓഫറുകൾ വന്നു. ചെൽസി, ടോട്ടനം, PSG.
എന്നാൽ തന്റെ മുൻ ക്ലബായ എ സി മിനാനിലേക്ക് തന്നെ തിരിച്ചു പോവാൻ കക്ക തീരുമാനിക്കുന്നു. കക്കയുടെ പ്രതാപകാലം തിരിച്ചു വരുമെന്ന് ആരാധകരടക്കം നിനക്കുന്നു. പക്ഷേ ചുവപ്പും കറുപ്പും കലർന്ന ജേഴ്സിയിലും കക്കക്ക് തന്റെ പഴയ ഫോം തിരികെ എടുക്കാൻ കഴിഞ്ഞില്ല. മിലാനിൽ ഒരു സീസൺ മാത്രം പന്ത് തട്ടിയ കക്ക പിന്നീട് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒർലാൻഡോ സിറ്റിയിലേക്ക്. അതിനുശേഷം സാവോ പോളയിൽ പന്ത് തട്ടുന്നതോടുകൂടി കക്ക എന്ന ഇതിഹാസത്തിന്റെ ചരിത്രത്തിന് സമാപനം കുറിക്കുകയാണ്. എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനെ പോലെ കക്ക മടങ്ങുകയാണ്. ഇല്ല, നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഓരോ സുന്ദര മുഹൂർത്തങ്ങൾക്കും മടക്കമില്ല. UCL വേൾഡ് കപ്പും ബാലൻഡിയോറും നേടിയ താരം, പലരെയും ഫുട്ബോൾ കാണാൻ പഠിപ്പിച്ച മാന്ത്രികൻ, ദ ബ്രസീലിയൻ റിക്കാർഡോ ഇസക്സൺ ഡോസ് സാന്റോസ്.